നമസ്കാരം കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദന് ഒരു ദിവസത്തെ പരോൾ അനുവദിച്ച് ഹൈക്കോടതി മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് കോടതി അനുമതി നൽകിയത് ഭാര്യ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി അഭിഭാഷകയായ മകൾ തന്നെയാണ് അച്ഛനു വേണ്ടി അമ്മയുടെ ഹർജി വാദിച്ചതെന്ന പ്രത്യേകതയും ഈ സംഭവത്തിനുണ്ട് കഴിഞ്ഞ പതിനേഴിനാണ് മകളുടെ വിവാഹത്തിന് പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ഇന്ദിര ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാർ ജയാനന്ദന്റെ പരോളിനെ എതിർക്കുകയും ചെയ്തിരുന്നു അമ്മയ്ക്ക് വേണ്ടി ജയാനന്ദന്റെ അഭിഭാഷകയായ മകളാണ് കോടതിയിൽ ഹാജരായത് അഭിഭാഷക എന്ന നിലയിൽ അല്ല മകൾ എന്ന നിലയിൽ തന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അച്ഛൻ ഒരു ദിവസത്തെ പരോൾ അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് കീർത്തി ജയാനന്ദൻ കോടതിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഉപാധികളോടെ ഹൈക്കോടതി പരോൾ അനുവദിക്കുകയായിരുന്നു സിനിമാ കഥയെ പോലും വെല്ലുന്ന ജീവിതമാണ് റിപ്പർ ജയാനന്ദൻ്റെ ഒൻപത് പേരെ കൊലപ്പെടുത്തിയ ഇയാളുടെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ നിരവധിയാണ് ആഡംബര ജീവിതവും മദ്യപാനവും തന്നെയാണ് റിപ്പർ ജയാനന്ദന്റെ മോട്ടീവ് സ്വർണത്തിനും പണത്തിനും വേണ്ടി ആരെയും നിഷ്ഠൂരും കുന്നതൊള്ളും എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജയാനന്ദൻ സിനിമകളിലെ അക്രമരംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയത് എട്ടാം ക്ലാസ് വരെ പഠിച്ച ജയാനന്ദൻ ചെറുപ്പത്തിൽ അച്ഛനൊപ്പം മീൻ പിടിക്കാൻ പോയിരുന്നു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായിരുന്നു ജയാനന്ദൻ ചെറുപ്പത്തിൽ ചെറിയ മോഷണങ്ങൾ നടത്തി തുടങ്ങിയത് ആഡംബര ജീവിതത്തിനും മദ്യപാനത്തിനും പണം തേയാതെ വന്നതോടെയാണ് ജയാനന്ദന്റെ മോഷണത്തെക്കുറിച്ച് ഭാര്യയ്ക്ക് സൂചന ലഭിക്കുന്നത് ഒരു സാരിയിലൂടെയാണ് അയൽവീട്ടിൽ ഉണങ്ങാനിട്ടിരുന്ന സാരി മോഷ്ടിച്ച് പുതിയ സാരിയാണെന്ന് പറഞ്ഞ് ജയാനന്ദൻ ഭാര്യയ്ക്ക് സമ്മാനിച്ചു ഒരു വിവാഹ ചടങ്ങിൽ സാരിയുടെ യഥാർത്ഥ ഉടമ ജയാനന്ദന്റെ ഭാര്യയെ തൊണ്ടി സഹിതം പിടികൂടി സാരിയുടെ പണം കൊടുത്ത് അന്ന് കേസ് ഒതുക്കിയെങ്കിലും മോഷ്ടാവ് എന്ന പേര് വീണതിനാൽ ഇയാൾ കൊടുങ്ങല്ലൂരിലേക്ക് താമസം മാറ്റി എന്നാൽ സ്ഥലം മാറിയെങ്കിലും മോഷണം നടത്തുന്ന പതിവ് ജയാനന്ദൻ തുടങ്ങി കൊടുങ്ങല്ലൂരിലെ താമസ സ്ഥലത്തിന് സമീപത്തെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്തതാണ് ഇയാൾക്കെതിരെയുള്ള രണ്ടാമത്തെ കേസ് പിന്നീട് കൊലപാതക കേസിൽ കുടുങ്ങുന്നതുവരെ ഒരിക്കൽ പോലും പോലീസിന് ഇയാളെ പിടികൂടാനായില്ല കൊലപാതകങ്ങൾ നടത്തി നാടുവിറപ്പിച്ച കൊടും കുറ്റവാളി ജയാനന്ദനായിരുന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് സുഹൃത്തുക്കൾ കേട്ടത് കവർച്ച മുതൽ ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്ന പതിവും ജയാനന്ദൻ ഉണ്ടായിരുന്നു എറണാകുളം തൃശൂർ അതിർത്തി മേഖലകളിൽ നടന്ന പല മോഷണങ്ങളുടെയും പിന്നിൽ ജയാനന്ദനായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച സ്ത്രീകളായിരുന്നു മുഖ്യ ലക്ഷ്യം സ്വർണം മോഷിച്ച് പണയം വയ്ക്കുകയായിരുന്നു ജയാനന്ദന്റെ പതിവ് പണയം വെച്ച് സ്ഥാപനം പോലും കൃത്യമായി ഓർത്തെടുക്കാൻ ജയാനന്ദന് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ തൃശ്ശൂർ ജില്ലയിലെ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതകമായിരുന്നു ജയാനന്ദന്റെ തെളിയിക്കപ്പെട്ട ആദ്യ കേസ് പഞ്ഞിക്കാരൻ ജോസ് എന്നയാളായിരുന്നു കൊല്ലപ്പെട്ടത് രാത്രിയിൽ ജോസിന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ജയാനന്ദൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അയാളുടെ തലയ്ക്ക് ഇരുമ്പ് ഇരുമ്പുപാര കൊണ്ട് അടിച്ചുകൊല്ലുകയായിരുന്നു രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തിയാറിനാണ് രണ്ടാം കൊലപാതകം മാള പള്ളിപ്പുറം കളത്തിപ്പറമ്പിൽ നബീസ മരുമകൾ ഫൗസിയ എന്നിവരെയും കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ചാണ് ജയാനന്ദൻ കൊന്നത് മറ്റൊരു മരുമകളായ നൂർജഹാനും അന്ന് ആക്രമിക്കപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുപ്പത്തിരണ്ട് പവനോളം ആഭരണങ്ങളും അവിടെ നിന്ന് ജയാനന്ദൻ കവർന്നു മറ്റു കൊലപാതകങ്ങൾ പോലെ തന്നെ തെളിവുകൾ അവിടെയും അവശേഷിപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ വീണ്ടും രണ്ടുപേരെ കൊലപ്പെടുത്തി കളപ്പുര സഹദേവനും ഭാര്യ നിർമ്മലയുമായിരുന്നു ഇരകൾ അവിടെ നിന്ന് പതിനൊന്ന് പവൻ സ്വർണവും പ്രതികുന്നു രണ്ടായിരത്തി മെയ് മാസത്തിലായിരുന്നു അടുത്ത കൊലപാതകം വടക്കേക്കരയിലുള്ള ഏലിക്കുട്ടി എന്ന വയോധികയായിരുന്നു കൊല്ലപ്പെട്ടത് രാത്രിയിൽ വീട്ടിൽ കടന്ന ജയാനന്ദൻ ശബ്ദം കേട്ടുണർന്ന ഏലിക്കുട്ടിയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു പിന്നീടാണ് പറവൂർ ബിവറേജസ് ജീവനക്കാരൻ സുഭാഷിനെ കൊലപ്പെടുത്തിയത് അവസാന കൊലപാതകമായിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ നടന്ന പുത്തൻവേലിക്കരയിലെ രാമകൃഷ്ണൻ ഭാര്യ ബേബിയുടേത് ഈ കാലയളവിൽ എറണാകുളം തൃശൂർ അതിർത്തി മേഖലകളിൽ നടന്ന പല മോഷണങ്ങളുടെയും പിന്നിൽ ജയാനന്ദനായിരുന്നു ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ച ജയാനന്ദനെ പിന്നീട് ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു ജയിലിലും അടങ്ങിയിരുന്നില്ല ജയാനന്ദൻ രണ്ടു തവണ ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ജയാനന്ദനെ ഊട്ടിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് സഹതടവുകാരനൊപ്പം ജയിൽ ചാടി പിന്നീട് തൃശൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ജയാനന്ദൻ ജയിലിൽ ചാടുന്നതും പിന്നീട് അയാളെ പോലീസ് പിടികൂടുന്നതും സിനിമയെ വെല്ലുന്ന കഥയാണ്